हेलो फ्रेंड्स एल्लावर्क्कुम पुतियोरु वीडियोयिलेक्क् स्वागतम बेस्ट यूसर कास वट्टत्ताण इतिन्टे करक्ट लोकेशन तिरूर् तानूर् रूट्टिलायिट्ट् वट्टत्ताणयिल स्थिति चेय्युन्नत् धारालम यूसर कास उण्ड् एल्ला वाहनंगल्क्कुम फिनान्स एक्सचेंज सौकर्यक्के अवैलबिल आण् अप्पो वीडियोयिले वाहनंगलुमायि बन्धप्पेट्ट कूडुतल् एंक्वयरीसिन् बेस्ट यूसर कासिन्टे കോൺടാക്ട് ഡീറ്റെയിൽസ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്നും യൂസർ വെഹിക്കിൾസിൻ്റെ വിശേഷങ്ങൾ അറിയാൻ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. നിസാൻ മൈക്ര വൈറ്റ് ഫിനിഷിംഗുള്ള ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ 2013 ഇതൊരു സിംഗിൾ ഓണർഷിപ്പോട് കൂടിയ ഒരു വാഹനമാണ്. 85,000 kilometers ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത്. ഡീസൽ വേരിയൻ്റ് ആണ്. ഏകദേശം ഒരു 17-18 kilometers per liter മൈലേജ് നമുക്ക് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കാം. KL65 മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിയാണ് ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. 350,000 rupees ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില. ഏകദേശം ഒരു 2.5 lakh rupees നമുക്കിതിന് ഫിനാൻസും അവൈലബിൾ ആണ്. ടയേഴ്സൊക്കെ ഒരു ബിലോ 50% ടയേഴ്സൊക്കെ ഉള്ളൂ. ഇൻറ്റീരിയർ നല്ല സീറ്റ് കവേഴ്സ്, മ്യൂസിക് സിസ്റ്റം, AC, പവർ സ്റ്റിയറിംഗ്, ഫോട്ടോ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്. മഹീന്ദ്ര ലോഗൺ വൈറ്റ് ഫിനിഷിംഗുള്ള ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ 2008 ഇതൊരു റീ രജിസ്റ്റേർഡ് വാഹനമാണ്. നിലവിൽ മലപ്പുറം ജില്ലയിലെ തിരൂരാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. 135,000 kilometers ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത്. ഡീസൽ വേരിയൻ്റ് ആണ്. മഹീന്ദ്രയുടെ വാഹനങ്ങളിൽ ഏറ്റവും കൂടുതൽ മൈലേജ് ലഭിക്കുന്ന ഒരു വാഹനം കൂടിയാണിത്. 80,000 rupees ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില. നെഗോഷ്യബിളായ പ്രൈസാണ്. ടയേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു ബിലോ 60% ടയേഴ്സൊക്കെ ഉള്ളൂ. ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം. ടാറ്റ നാനോ വൈറ്റ് ഫിനിഷിംഗുള്ള ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ 2014 സെക്കൻഡ് ഓണർഷിപ്പോടുകൂടി ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത്. 64,000 kilometers ആണ്. 64,000 kilometers. KL8 തൃശ്ശൂർ സിറ്റി രജിസ്ട്രേഷനാണ്. 75,000 rupees 75,000 rupees ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില. പ്രൈവറ്റ് ഫിനാൻസ് ഒക്കെ ഒരു 50% തന്നെ ഇതിന് അവൈലബിൾ ആണ്. ടയേഴ്സൊക്കെ ബിലോ 50% ടയേഴ്സൊക്കെ ഉള്ളൂ. ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ AC, പവർ സ്റ്റിയറിംഗ് ഉണ്ട്, പവർ വിൻഡോസ് ഇല്ല, നല്ല സീറ്റ് കവേഴ്സ്, മ്യൂസിക് സിസ്റ്റം. ടാറ്റ നാനോ റെഡ് ഫിനിഷുള്ള ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ 2015 പെട്രോൾ വേരിയൻ്റ് ആണ്. ഏകദേശം ഒരു 17-18 kilometers per liter മൈലേജ് നമുക്ക് ഈ വാഹനത്തിൻ്റെ പ്രതീക്ഷിക്കാം. സിംഗിൾ ഓൺഷിപ്പോട് കൂടി ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത് 65,000 kilometers ആണ്. 65,000 kilometers. KL56 കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടിയാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. 140,000 rupees ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില. ഒരു 50% ഫിനാൻസ് ഒക്കെ അവൈലബിൾ ആണ്. ടയേഴ്സ് ബിലോ 50% ടയേഴ്സൊക്കെ ഉള്ളു. AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്, പവർ വിൻഡോസ് ഇല്ല, നല്ല സീറ്റ് കവേഴ്സ്. ഹ്യുണ്ടായി ഇയോണ് സിൽവർ ഫിനിഷുള്ള ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ 2014 ഇതൊരു പെട്രോൾ വേരിയൻ്റ് ആണ്. ഏകദേശം ഒരു 17-18 kilometers per liter മൈലേജ് നമുക്ക് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കാം. ഇറ പ്ലസ് ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓൺഷിപ്പോട് കൂടിയ ഈ വാഹനം ആകെ റൺ ചെയ്തുള്ള 42,000 kilometers ആണ്. 42,000 kilometers മാത്രമാണ്. ടയേഴ്സൊക്കെ ഒരു ബിലോ 50% ടയേഴ്സൊക്കെ ഉള്ളൂ. 220,000 rupees ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില. ഏകദേശം ഒരു 150,000 rupees നമുക്ക് ഇതിന് ഫിനാൻസും അവൈലബിൾ ആണ്. ഇൻറ്റീരിയർ AC, പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2-door പവർ വിൻഡോസ്, മ്യൂസിക് സിസ്റ്റം. മാരുതി സുസുക്കി സെനസ്റ്റിലോ ഗോൾഡ് ഫിനിഷുള്ള ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ 2008 ആണ്. ഇതൊരു പെട്രോൾ വേരിയൻ്റ് ആണ്. ഏകദേശം ഒരു 14-15 kilometers per liter മൈലേജ് നമുക്ക് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കാം.
സെക്കൻഡ് ഓണർഷിപ്പോട് കൂടി ഈ വാഹനം റൺ ചെയ്തിരുന്നു 150,000 കിലോമീറ്ററാണ്, 150,000 കിലോമീറ്റർ. LXE ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. 130,000 രൂപയാണ് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില, നെഗോഷ്യബിളായ പ്രൈസാണ്. ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ AC, പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് ടു ഡോർ പവർ വിൻഡോസ്, മ്യൂസിക് സിസ്റ്റം. മാരുതി സുസൂക്കി സെനസ്റ്റിലോ ബ്ലൂ ഫിനിഷുള്ള ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ 2007 ആണ്. പെട്രോൾ വേരിയൻ്റ് ആണ്. ഏകദേശം ഒരു 14-15 കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് നമുക്ക് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കാം. VXE ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പോട് കൂടി ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളൂ 170,000 കിലോമീറ്ററാണ്, 170,000 കിലോമീറ്റർ. KL55 മലപ്പുറം ജില്ലയിൽ തിരൂരാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. ടയേഴ്സൊക്കെ ബിലോ 50% ടയേഴ്സൊക്കെ ഉള്ളൂ. 135,000 രൂപയാണ് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില. ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ AC, പവർ സ്റ്റിയറിംഗ്, ഫോർഡോർ പവർ വിൻഡോസ്, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം, നല്ല സീറ്റ് കവേഴ്സ്. മാരുതി സുസൂക്കി ഓൾട്ടോ വൈറ്റ് ഫിനിഷുള്ള ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ 2010 ആണ്. പെട്രോൾ വേരിയൻ്റ് ആണ്. 17-18 കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് നമുക്ക് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കാം. സെക്കൻഡ് ഓണർഷിപ്പോട് കൂടി ഈ വാഹനം റൺ ചെയ്തുള്ളൂ 135,000 കിലോമീറ്ററാണ്, 135,000 കിലോമീറ്റർ. LXE ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. KL53 മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ. 150,000 രൂപയാണ് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില. ടയേഴ്സൊക്കെ ബിലോ 60% ടയേഴ്സൊക്കെ ഉള്ളത്. ഇൻറ്റീരിയർ AC, പവർ സ്റ്റിയറിംഗ്, നല്ല സീറ്റ് കവേഴ്സ്, മ്യൂസിക് സിസ്റ്റം. ദി സുസൂക്കി ഓൾട്ടോ സിൽവർ ഫിനിഷുള്ള ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ 2006 ആണ്. 2006 പെട്രോൾ വേരിയൻ്റ് ആണ്. ഏകദേശം ഒരു 17-18 കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് നമുക്ക് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കാം. LXE ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓൺഷിപ്പോട് കൂടി ഈ വാഹനം ആകെ റൺ ചെയ്ത് 92,000 കിലോമീറ്ററാണ്, 92,000 കിലോമീറ്ററാണ്. 100,000 രൂപയാണ് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില. ടയേഴ്സൊക്കെ ഒരു 60% ടയേഴ്സൊക്കെ ഉണ്ട്. KL55 മലപ്പുറം ജില്ലയിലെ തിരൂരാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ AC, പവർ സ്റ്റിയറിംഗ്, നല്ല സീറ്റ് കവേഴ്സ്, മ്യൂസിക് സിസ്റ്റം. ടാറ്റ സുമോ ഗ്രാൻഡ് ബ്ലൂ ഫിനിഷുള്ള ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ 2010 ആണ്. ഇതൊരു ഡീസൽ വേരിയൻ്റ് ആണ്. ഏകദേശം ഒരു 14-15 കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് നമുക്ക് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കാം. സെക്കൻഡ് ഓണർഷിപ്പോട് കൂടിയ ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത് 180,000 കിലോമീറ്ററാണ്, 180,000 കിലോമീറ്റർ. KL51 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലമാണ് ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. ടയേഴ്സൊക്കെ ഒരു 60% തന്നെ ടയേഴ്സൊക്കെ ഉണ്ട്. 150,000 രൂപയാണ് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്നത് വില. പ്രൈവറ്റ് ഫിനാൻസ് ഒക്കെ ഒരു 50% തന്നെ ഇതിന് അവൈലബിൾ ആണ്. 7-സീറ്റർ ആണ്. ഇൻറ്റീരിയർ നോക്കി AC, പവർ സ്റ്റിയറിംഗ്, നല്ല സീറ്റ് കവേഴ്സ്, മ്യൂസിക് സിസ്റ്റം. ഷെവർലേ സ്പാർക്ക് സിൽവർ ഫിനിഷുള്ള ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ 2011 ആണ്. സെക്കൻഡ് ഓണർഷിപ്പോട് കൂടി ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത് 92,000 കിലോമീറ്ററാണ്. KL65 മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിയാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. പെട്രോൾ വേരിയൻ്റ് ആണ്. ഏകദേശം ഒരു 17-18 കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് നമുക്ക് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കാം. ടയേഴ്സൊക്കെ ഒരു 70% തന്നെ ടയേഴ്സൊക്കെ ഉണ്ട്. 120,000 രൂപയാണ് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില. ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ AC, പവർ സ്റ്റിയറിംഗ്, ഫോർഡോർ പവർ വിൻഡോസ്, നല്ല സീറ്റ് കവേഴ്സ്, മ്യൂസിക് സിസ്റ്റം. നിസാൻ ഡാറ്റ്സൺ റെഡിഗോ റെഡ് ഫിനിഷുള്ള ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ 2016 ആണ്. തേർഡ് ഓണർഷിപ്പോട് കൂടി ഈ വാഹനം റൺ ചെയ്തിട്ടുള്ള 70,000 കിലോമീറ്ററാണ്, 70,000 കിലോമീറ്ററാണ്. KL70 പാലക്കാട് ജില്ലയിലെ ചിറ്റൂരാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. പെട്രോൾ വേരിയൻ്റ് ആണ്. ഏകദേശം ഒരു 17-18 കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് നമുക്ക് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കാം. ടയേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു 60% തന്നെ ടയേഴ്സൊക്കെ ഉണ്ട്. 225,000 രൂപയാണ് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില. ഏകദേശം ഒരു 150,000 രൂപ വരെ നമുക്കിതിന് ഫിനാൻസും അവൈലബിൾ ആണ്. ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല സീറ്റ് കവേഴ്സ്, AC, പവർ സ്റ്റിയറിംഗ്, ഫോട്ടോ പവർ വിൻഡോസ്, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം. മാരുതി സുസൂക്കി വാഗ്നർ സ്റ്റിംഗ്റേ
വൈറ്റ് ഫിനിഷിംഗുള്ള ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ 2017 ആണ്. സിംഗിൾ ഓണർഷിപ്പോട് കൂടി ഈ വാഹനം ആകെ റൺ ചെയ്തിട്ടുള്ള 59,000 കിലോമീറ്റർ ആണ്. 59,000 കിലോമീറ്റർ. KL55 മലപ്പുറം ജില്ലയിലെ തിരൂരാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. VXI ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ് ഈ വാഹനം. 450,000 രൂപയാണ് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില. ഏകദേശം ഒരു 3.5 ലക്ഷം രൂപയുടെ ഫിനാൻസും അവൈലബിൾ ആണ്. കമ്പനി അലോയ് തന്നെയാണ് ഈ വാഹനത്തിനുള്ളത്. ടയേഴ്സൊക്കെ ഒരു ബിലോ 60% ടയേഴ്സ് ഒക്കെ ഉള്ളൂ. ഇന്ത്യയുടെ നോക്കിയിട്ട് AC പവർ സ്റ്റിയറിംഗ്, ഫോട്ടോ പവർ വിൻഡോസ്, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം, പാർസൽ. ഓഡി Q3 ബ്ലാക്ക് ഫിനിഷിംഗുള്ള ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ 2012 2012 ഇതൊരു MH ആണ്. 110,000 കിലോമീറ്റർ. 110,000 കിലോമീറ്റർ ആണ് ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത്. ഡീസൽ വേരിയൻ്റ് ആണ്. 12 ലാക്ക്, 12 ലക്ഷം രൂപയാണ് ഈ വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിളായ പ്രൈസ് ആണ്. മഹീന്ദ്ര XUV 500 റെഡ് ഫിനിഷിംഗുള്ള ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ 2014 2014 സെക്കൻഡ് ഓണർഷിപ്പോട് കൂടി ഈ വാഹനം റൺ ചെയ്തിട്ടുള്ള 1,40,000 കിലോമീറ്റർ ആണ്. 140,000 കിലോമീറ്റർ. KL9 പാലക്കാടാണ് ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. ടയേഴ്സൊക്കെ ഒരു ബിലോ 50% ടയേഴ്സൊക്കെ ഉള്ളൂ. കമ്പനി അലോയ് തന്നെയാണ് ഈ വാഹനത്തിനുള്ളത്. 7 ലക്ഷം രൂപയാണ് ഈ വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ്. ഏകദേശം ഒരു 5.5 ലക്ഷം രൂപ വരെ നമുക്ക് ഇതിന് ഫിനാൻസും അവൈലബിൾ ആണ്. ഡീസൽ വേരിയൻ്റ് ആണ്. ഏകദേശം ഒരു 11-12 കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് നമുക്ക് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കാം. ഇൻറ്റീരിയർ നോക്കണം. AC പവർ സ്റ്റിയറിംഗ്, ഫോട്ടോ പവർ വിൻഡോസ്, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം, സ്റ്റിയറിംഗ് കൺട്രോൾസ്, ടച്ച് സ്ക്രീനോട് കൂടിയ മ്യൂസിക് സിസ്റ്റമാണ്. ആൻഡ് റെസ്റ്റ്, ഹെഡ് റെസ്റ്റ്. ഫോക്സ്വാഗൻ പോളോ ബ്ലൂ ഫിനിഷിംഗുള്ള ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ 2013 2013 സിംഗിൾ ഓണർഷിപ്പോട് കൂടി ഈ വാഹനം റൺ ചെയ്തിട്ടുള്ള 97,000 കിലോമീറ്റർ ആണ്. 97,000 കിലോമീറ്റർ ആണ്. ഇതൊരു ഡീസൽ വേരിയൻ്റ് ആണ്. ഏകദേശം ഒരു 17-18 കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് നമുക്ക് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കാം. KL8 തൃശ്ശൂർ സിറ്റി രജിസ്ട്രേഷനാണ്. ടയേഴ്സൊക്കെ ഒരു എബോ 70% തന്നെ ടയേഴ്സൊക്കെ ഉണ്ട്. 3.5 ലക്ഷം രൂപയാണ് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില. 2.5 ലക്ഷം രൂപ വരെ നമുക്ക് ഇതിന് ഫിനാൻസും അവൈലബിൾ ആണ്. കംഫർട്ട് ലൈൻ ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. ഈ വീഡിയോയിൽ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ എൻക്വയറീസും ബെസ്റ്റ് യൂസർ കാസിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.